ശമ്പളം കൊടുക്കാൻ പണമില്ല, ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചു, ഡീസൽ അടിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥ. അതായത് കട്ടപ്പുറത്ത് എന്ന് ആക്ഷേപിക്കപ്പെട്ടിരുന്ന KSRTC ഇപ്പോൾ കഷ്ടപ്പുറത്താണ്. അപ്പോഴും ധൂർത്തിന് ഒരു കുറവുമില്ല. ലക്ഷങ്ങൾ മുടക്കി 9 മാസം മുൻപ് രൂപമാറ്റം വരുത്തിയ സിറ്റി സർക്കുലർ ബസ്സുകൾ വീണ്ടും മാറ്റുന്നു. 55 ലക്ഷം രൂപ ചെലവഴിച്ചു മാറ്റിയ 39 ബസ്സുകളാണ് വീണ്ടും രൂപമാറ്റം വരുത്തുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയതാണ് കാരണമായി പറയുന്നത്. കഴിഞ്ഞ നവംബറിലാണ് സിറ്റി സർക്കുലർ സർവീസുകൾ തുടങ്ങാൻ 69 ബസ്സുകൾ KSRTC രൂപമാറ്റം വരുത്തിയത്. പെയിന്റിംഗ്, സീറ്റിംഗിന്റെ ക്രമീകരണം തുടങ്ങി ഒരു ബസ്സിന് 140,000 രൂപ ചെലവഴിച്ചായിരുന്നു മാറ്റം. സിറ്റി ഷട്ടിൽ ബസ്സുകൾ കൂടി ചേർത്താൽ 1,25,00,000 രൂപയാണ് രൂപമാറ്റത്തിന് ആകെ ചെലവഴിച്ചത്. ഒരു മാസം പോലും ഡീസൽ വാങ്ങാനുള്ള കളക്ഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ പുതിയ പരീക്ഷണത്തിന് KSRTC തയ്യാറായി. സിറ്റി സർക്കുലർ സർവീസുകൾ പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ബസ്സുകൾക്ക് കൈമാറി. നേരത്തെ സർവീസ് നടത്തിയിരുന്ന 39 ജെൻഡ്രോം ബസ്സുകൾ സിറ്റി ഷട്ടിലിന്റെ പെയിന്റ് പാറ്റേണിലേക്ക് മാറ്റാനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. 39 ബസ്സുകൾ സിറ്റി സർക്കുലർ ആക്കിയതിന് 54,60,000 രൂപയാണ് ചെലവായത്. ഇവ പഴയ രീതിയിലാക്കുന്നതിന് ഇത്രത്തോളം തുക തന്നെ വേണ്ടിവരും. നേരത്തെ പൊളിച്ചു മാറ്റിയ സീറ്റുകൾ ഇപ്പോൾ ഉപയോഗശൂന്യമായി കഴിഞ്ഞു. അതിനാൽ സീറ്റുകളും പുതുതായി വാങ്ങേണ്ടി വന്നേക്കും. ബസ്സുകൾ ഓടിക്കാൻ ഡീസൽ വാങ്ങാനോ ജീവനക്കാർക്ക് ശമ്പളം നൽകാനോ പണമില്ലെങ്കിലും പരിഷ്കാരങ്ങൾ മുറ പോലെ മാനേജ്മെന്റ് നടത്തുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, News18, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, എന്നിട്ടും ധൂർത്താണ് അല്ലേ? തീർച്ചയായും ധൂർത്ത്, ഒപ്പം മിസ്മാനേജ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളും ഈ വിഷയത്തിൽ പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ നവംബറിൽ, അതായത് ആന്റണി രാജു ഗതാഗത മന്ത്രിയായ ശേഷം നടത്തിയ ആദ്യ പ്രധാന പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തെ മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് സിറ്റി സർക്കുലർ സർവീസുകൾ ആരംഭിച്ചത്. ഈ സിറ്റി സർക്കുലർ സർവീസുകൾ ആരംഭിക്കുമ്പോൾ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് സിറ്റി സർക്കുലർ സർവീസ് ആരംഭിച്ചത്. ആരംഭിക്കുമ്പോൾ തന്നെ പുതിയ നിറം, ഓരോ സർക്കുലറിനും ഓരോ നിറം, പുതിയ സീറ്റിംഗ് ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം ഏർപ്പെടുത്തി. അപ്പോൾ തന്നെ തൊഴിലാളി സംഘടനകളും മറ്റും എതിർത്തിരുന്നു. ഇത്തരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായി പെയിൻറ് മാറ്റുന്നത്, പുതിയ സീറ്റിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത് എന്നിവയെല്ലാം പാഴ്ച്ചെലവാണ്, അത് ബോർഡ് മാത്രം മാറ്റിയാൽ പോരെ എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാണ് ഇത്തരത്തിൽ കൃത്യമായി ഈ നിറം പൂർണ്ണമായി മാറ്റുന്നത്, സീറ്റിംഗ് ക്രമീകരണം, കൂടുതൽ പേരെ നിന്ന് യാത്ര ചെയ്യിക്കാൻ നിന്ന്, കാരണം സിറ്റിക്കകത്താണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ കയറുമ്പോൾ നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ മെട്രോ സർവീസുകളെ പോലെ, അതായത് മെട്രോ റെയിൽ സർവീസുകളെ പോലെ കൂടുതൽ പേർക്ക് നിന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സീറ്റിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുക, ഇതായിരുന്നു ഈ പറഞ്ഞതിന് ന്യായീകരണം. പക്ഷേ 9 മാസം പിന്നിടുമ്പോൾ സിറ്റി സർക്കുലർ സർവീസ് 1 മാസം പോലും ഡീസലിനുള്ള ചെലവ് പോലും കണ്ടെത്തിയിരുന്നില്ല. അതായത് 1 മാസം ഒരു ബസ് ഏകദേശം 28,000 രൂപയുടെ 28,000 പേർ കയറുന്നു എന്നാണ് സർവീസിൽ, ഈ സിറ്റി സർക്കുലർ സർവീസിൽ കയറുന്നു എന്നാണ് KSRTCയുടെ കണക്ക്. അപ്പോഴും കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ്സിന് 2.5 ലക്ഷം രൂപ സർക്കാർ അധികമായി, അല്ലെങ്കിൽ KSRTC അധികമായി ഇന്ധനത്തിനും ജീവനക്കാരുടെ ശമ്പളത്തിനുമായി ചിലവാക്കുന്നു. അതായത് ഇത് ഓടുന്നതിൻ്റെ സാമ്പത്തിക സ്ഥിതി പോലും മെച്ചപ്പെടാതെ, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ഇതിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. 50 ഇലക്ട്രിക് ബസ്സുകളും സിറ്റി സർക്കുലറിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടം എന്ന നിലയിൽ 25 സിറ്റി സർക്കുലറിന് വേണ്ടി 25 ബസ്സുകൾ ഇതേ രീതിയിൽ പെയിൻ്റ് അടിച്ച്, പ്രത്യേക രീതിയിൽ പെയിൻറ്റിംഗ് ക്രമീകരണം ഒരുക്കി, ഒപ്പം സീറ്റിംഗ് ക്രമീകരണം ഒരുക്കി ഓടിത്തുടങ്ങി. ഓടിത്തുടങ്ങിയപ്പോഴാണ് നേരത്തെ ജെൻഡ്രോം ബസ്സുകൾ, നേരത്തെ രൂപമാറ്റി വരുത്തിയ ജെൻഡ്രോം ബസ്സുകൾ വീണ്ടും പഴയതുപോലെ ആക്കാൻ തീരുമാനിച്ചത്. ഇത്തരത്തിൽ ആദ്യം ഈ സിറ്റി സർക്കുലർ സർവീസിലേക്ക് മാറ്റാൻ തന്നെ ഒരു ബസ്സിന് 1,40,000 രൂപയാണ് ചെലവഴിച്ചത്. സ്വാഭാവികമായി തിരിച്ച് പഴയ പെയിൻറ്റിങ്ങും പഴയ സീറ്റിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമ്പോൾ അതേ തുക തന്നെ ചെലവഴിക്കേണ്ടി വരും എന്നാണ് ചുരുക്കം. അതായത് നേരത്തെ 9 മാസം മുൻപ് ചെലവാക്കിയ ഏകദേശം 55 ലക്ഷം രൂപ അത് വെള്ളത്തിൽ പോയി. ഒപ്പം വീണ്ടും ഒരു 55 ലക്ഷം രൂപ ഈ 39 ബസ്സുകൾക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും എന്ന് ചുരുക്കം. എന്തായാലും ഇത്തരത്തിൽ 39 ബസ്സുകളുടെയും കൃത്യമായി നമ്പർ സഹിതമാണ് രൂപമാറ്റം വരുത്താൻ വേണ്ടി ഉത്തരവിറക്കി വർക്ക്ഷോപ്പിന് കൈമാറിയിരിക്കുന്നത്. കൂടാതെ ആദ്യം 9 മാസം മുൻപ് സീറ്റിംഗ് ക്രമീകരണത്തിന് വേണ്ടി സീറ്റുകളെല്ലാം ഇളക്കി മാറ്റിയിരുന്നു. ആ ഇളക്കി മാറ്റിയ സീറ്റുകളെല്ലാം ഇപ്പോൾ വികാസ് ഭവൻ ഡിപ്പോയിലാണുള്ളത്. വികാസ് ഭവൻ ഡിപ്പോയിൽ അവ കൂട്ടിയിട്ട് അവയെല്ലാം നശിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റുകൾ വീണ്ടും ഈ ബസ്സിലേക്ക്
പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നാണ് വർക്ക്ഷോപ്പ് അധികൃതർ പറയുന്നത്, അനൌദ്യോഗികമായി പറയുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ സീറ്റ് ബസ്സുകൾ പഴയ രൂപത്തിലാക്കണമെങ്കിൽ സീറ്റുകളും പുതുതായി വാങ്ങേണ്ടി വരുമെന്ന് ചുരുക്കം. പക്ഷേ പിടിച്ചു നിൽക്കാൻ പോലും പാടുപെടുന്ന ഈ കാലത്ത് അടിക്കടിയുള്ള പരിഷ്കാരങ്ങൾ അത് ഒരു തരത്തിലും ജനങ്ങൾക്ക് സ്വീകാര്യമായതാണെന്ന് തോന്നുന്നില്ല. കാരണം ഇരിപ്പിടം മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ നിറം മാറ്റിയത് കൊണ്ടോ കൂടുതൽ ആളുകൾ കയറുമെന്നോ കൂടുതൽ വരുമാനം ഉണ്ടാകുമെന്നോ എന്ന് ധരിക്കുന്നത് പോലും ബാലിശമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അത്തരമൊരു അഭിപ്രായമാണ് തൊഴിലാളി സംഘടനാ നേതാക്കളും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സിയുടെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരും പറയുന്നത്. കെ എസ് ആർ ടി സി നേരത്തെ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയപ്പോൾ ഇലക്ട്രിക് ബസ്സുകളുടെ നിറം ഇതായിരുന്നില്ല. ഇലക്ട്രിക് ബസ്സുകൾക്കെല്ലാം ഒരു യുണീക്ക് നിറമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സിറ്റി സർക്കുലർ സർവീസിന് വേണ്ടി അവയെല്ലാം വീണ്ടും പെയിൻ്റ് അടിച്ച് 25 ബസ്സുകളും പുതിയ നിറത്തിലേക്ക് മാറ്റി. അത്തരത്തിൽ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഈ രീതിയിൽ പെയിൻ്റ് വാങ്ങുന്നു, ആ പെയിൻ്റ് ഉപയോഗിച്ച് പുതിയ നിറത്തിലേക്ക് മാറ്റുന്നു, സീറ്റിംഗ് ക്രമീകരണം നടത്തുന്നു. സ്വാഭാവികമായി വലിയ ക്രമീകരണങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ ഇതിലേക്ക് ആകൃഷ്ടരായി എത്തും എന്നുള്ള ഒരു മിഥ്യാധാരണ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം കെ എസ് ആർ ടി സിയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുഗതാഗതം കെ എസ് ആർ ടി സിയാണ്. അതുകൊണ്ട് തന്നെ നിറം മാറ്റിയാലും ഇല്ലെങ്കിലും കെ എസ് ആർ ടി സിയിൽ ബോർഡ് നോക്കിയാണ് ജനങ്ങൾ കയറി തുടങ്ങിയത്. അത് ഈ പറയുന്നത് പോലെ മെട്രോ സിറ്റി പോലെ നമ്പർ നോക്കിയോ അല്ലെങ്കിൽ നിറം നോക്കിയോ ബസ്സിൽ കയറുന്ന ഒരു കൾച്ചർ ഇതുവരെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേർ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തില്ല എങ്കിലും ഈ നിറം നോക്കി കയറുന്ന ഒരു വിഭാഗത്തെ ഒരു ഭാഗം അതാണ് യൂറോപ്യൻ ശൈലി അല്ലെങ്കിൽ ആ രീതിയിൽ മെട്രോ സിറ്റിയിലടക്കം അതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന് ന്യായീകരണമായി പറയുന്നത്. എന്തൊക്കെയായിരുന്നാലും അങ്ങനെയെല്ലാം ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷേ അത് ചെയ്യുന്നതിന് മുൻപ് കെ എസ് ആർ ടി സി പൂർവ്വതോതിൽ ഓടിക്കാനുള്ള ഡീസൽ വാങ്ങാനുള്ള പണം, ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള പണം എന്നിവയെല്ലാം കണ്ടെത്തിയ ശേഷമാണ് ഇതെല്ലാം നടപ്പാക്കിയതെങ്കിൽ വലിയ വിമർശനങ്ങൾ ഉയരില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും ജൂൺ മാസത്തെ ശമ്പളം പൂർണ്ണമായി നൽകിയിട്ടില്ല. ഇന്നാണ് 20 കോടി രൂപ സർക്കാർ അനുവദിച്ച 20 കോടി രൂപ ഇന്ന് കെ എസ് ആർ ടി സിയുടെ അക്കൗണ്ടിൽ എത്തിയതിന് ശേഷം മാത്രമേ ജൂൺ മാസത്തെ ശമ്പളം പോലും കൊടുത്തു തീർക്കാനാകുകയുള്ളൂ. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് പരിഷ്കാരങ്ങൾ, അതും ഇത്തരത്തിൽ മുഖം മിനുക്കൽ പരിഷ്കാരങ്ങൾ, കെ എസ് ആർ ടി സിക്ക് ചെലവ് വരുന്ന പരിഷ്കാരങ്ങൾ നിരന്തരമായി ആവർത്തിച്ച് പോകുന്നത്. അതാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരാനും കാരണം. ഉമേഷ്, ഈ തൊഴിലാളി സംഘടനകൾ എന്താണ് പറയുന്നത്? ഈ വിഷയത്തിൽ തൊഴിലാളി സംഘടനകളുടെ സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറക്കുമ്പോൾ തൊഴിലാളി സംഘടനകൾ അപൂർവമായിട്ടാണ്, കാരണം ഇതൊരു ഭരണ സംവിധാന ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായി ഇറക്കുന്ന ഉത്തരവുകളാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അപൂർവമായി മാത്രമേ തൊഴിലാളി സംഘടനകൾ ഈ വിഷയം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാറുള്ളൂ. കാരണം ഇത്തരത്തിൽ വർക്കിംഗ് ക്രമീകരണങ്ങൾ, തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെയാണ് സാധാരണഗതിയിൽ അവർ പ്രതികരണം നടത്താറുള്ളത്. തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ, അവരിൽ പലർക്കും ഇപ്പോഴും ശമ്പളം കിട്ടിയിട്ടില്ല, അപ്പോഴും ധൂർത്തു മറുവശത്ത് തുടരുന്നു. ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം തൊഴിലാളി സംഘടനകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ, അവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല, ഇത്തരത്തിലൊരു പ്രതികരണത്തിനും അവർ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത്തരത്തിൽ ധൂർത്ത് സ്വാഭാവികമായി ഇത് പുറത്ത് ടെൻഡർ കൊടുക്കുമ്പോഴാണ് അത്തരത്തിൽ അഴിമതി ആരോപണം തുടങ്ങിയവയെല്ലാം വരുന്നത്. ഇത് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ, കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഇത്തരത്തിൽ പെയിൻറ്റിങ് ജോലികൾ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കൂടുതലായി മറ്റ് വിമർശനങ്ങളോ അല്ലോ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയരാത്തത് എന്ന് കരുതാം. എന്തായാലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് എന്തായാലും ഈ ഒരു 55 ലക്ഷം രൂപ മാറ്റിവെച്ചു എന്നതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാനാകില്ല. ശമ്പളം നൽകാൻ കൂടുതൽ തുക വേണ്ടിവരും. എങ്ങനെ നോക്കിയാലും ഏകദേശം 96 കോടിയോളം രൂപ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പൂർണ്ണമായി ശമ്പളം നൽകാൻ വേണ്ടി വരും എന്നത് ചുരുക്കമാണ്. എന്തായാലും ഇതുവരെ അത്തരത്തിൽ പ്രതികരണങ്ങളൊന്നും കെ എസ് ആർ ടി സി യൂണിയനുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത്തരത്തിൽ പ്രതികരണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും വിമർശനമുയരുന്നത് ഈ രീതിയിലുള്ള ദീർഘവീക്ഷണമില്ലാത്ത അല്ലെങ്കിൽ കൃത്യമായി പ്ലാനിംഗ് ഇല്ലാതെ നടത്തുന്ന പരിഷ്കാരങ്ങൾ അവ മാസങ്ങൾക്ക് ശേഷം വീണ്ടും മാറ്റേണ്ടി വരുന്നു, തുടർച്ചയായി മാറ്റേണ്ടി വരുന്നു. കെ എസ് ആർ ടി സിയിൽ തന്നെ വർക്ക്ഷോപ്പ് വിഭാഗം, മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരുടെ അവരുടെ എഫേർട്ടുകൾ നിരന്തരമായി അനാവശ്യമായി അല്ലെങ്കിൽ അനാവശ്യമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ എന്തായാലും വിമർശനങ്ങൾ ഉയരാൻ. ശരി, ഡീസലിന് പണമില്ലെങ്കിൽ എന്ത്, ശമ്പളം കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്ത്, ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചാൽ എന്ത്, ധൂർത്തിന് കെ എസ് ആർ ടി സിയിൽ ഒരു കുറവുമില്ല. ലക്ഷങ്ങൾ മുടക്കി 9 മാസം മുൻപ് രൂപമാറ്റം വരുത്തിയ സിറ്റി സർക്കുലർ ബസ്സുകൾ വീണ്ടും
രൂപമാറ്റം വരുത്താൻ നീക്കം. 55 ലക്ഷം ചെലവഴിച്ചു മാറ്റിയ 39 ബസ്സുകളാണ് വീണ്ടും രൂപമാറ്റം വരുത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ.